പ്രിയപ്പെട്ടവരെ നമസ്കാരം. സമകാലിക സംവാദം എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഒരു ടി വി ചർച്ചയിൽ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ റഹീം ഒരു വെടിപൊട്ടിക്കുകയുണ്ടായി. തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെല്ലാം കാരണമാകുന്നത് സയ്യിദ് ഖുത്തുബിൻ്റെ വഴിയടയാളങ്ങൾ എന്ന മൈൽസ്റ്റോൺസ് എന്ന പുസ്തകമാണ്. അത് ആ ആശയം മുന്നോട്ട് വെക്കുന്ന ഇഹ്വാനികളാണ്, ഇഹ്വാനി ചിന്തയുള്ളവരാണ് ലോകത്ത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. അവരാണ് അൽ ഖൈദയുടെയും ഐ എസ് ഐ എസിൻ്റെയും ഒക്കെ ഉപജ്ഞാതാക്കൾ എന്ന രൂപത്തിൽ ഒരു വർത്തമാനം പറയുകയുണ്ടായി. ഇത് റഹീം ഒരു സുപ്രഭാതത്തിൽ പറയുന്നതല്ല, കാലങ്ങളായി നമ്മുടെ സമൂഹത്തിൽ മൂടുറച്ച ഒരു തെറ്റായ അബദ്ധമായ ഒരു വിശ്വാസവും ആ വിശ്വാസത്തെ അരക്കിട്ടുറപ്പിക്കാനും ആ വിശ്വാസത്തെ കാത്തു സൂക്ഷിച്ച് സംരക്ഷിച്ചു കൊണ്ടുപോകുവാനും ഇവിടുത്തെ മതേതര ലിബറലുകൾ എന്ന് അവകാശപ്പെടുന്നവരും ഇസ്ലാം വിരുദ്ധരുമായ മുഴുവൻ ആളുകളും പരിശ്രമിക്കാറുണ്ട്. കാരണം അവരുടെ ആവശ്യം ഇത്തരം ചിന്തകളുടെ മറവിൽ ഇസ്ലാമിനെ അതിശക്തമായ പ്രഹരമേൽപ്പിക്കാൻ കഴിയും എന്നതാണ് അവരുടെ ഒരു വ്യാമോഹം. അതുകൊണ്ട് തന്നെ എന്താണ് ദാറുൽ ഹർബ്, എന്താണ് ദാറുൽ ഇസ്ലാം അല്ലെങ്കിൽ ദാറുസലാം, എന്താണ് വഴിയടയാളങ്ങളിൽ പറയുന്നത്, എന്താണ് യഥാർത്ഥത്തിൽ ഇഹ്വാനിസം, എന്താണ് യഥാർത്ഥ ഇസ്ലാം എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് രണ്ട് വർത്തമാനങ്ങൾ സഹോദരങ്ങളുമായി പങ്കുവെക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഇസ്ലാം എന്ന വാക്കിൻ്റെ അർത്ഥം സമാധാനം എന്നാണ്. ലോകത്ത് സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി വന്ന മതമാണ് ഇസ്ലാം. ഇത് കേൾക്കുമ്പോൾ തന്നെ മതേതര ലിബറലുകളുടെ മുഖം ചുളിയുന്നത് എനിക്ക് കാണുന്നുണ്ട്. കാരണം ഇത് ഒരു ഉടായ്പ് വർത്തമാനമാണെന്നും മതവാദികൾ എപ്പോഴും പറയാറുള്ളത് ഇതാണ് എന്നും ഇതിനപ്പുറമാണ് സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുമാണ് അവരുടെ വാദം. വാദത്തിന് വേണ്ടി അതങ്ങനെ സമ്മതിച്ചാൽ തന്നെ ഇസ്ലാം എന്ന വാക്കിൻ്റെ അർത്ഥം സമാധാനം എന്നതിനപ്പുറം ആക്കി മാറ്റാൻ ഒരാൾക്കും കഴിയില്ല. ഇസ്ലാം എന്ന മതത്തിൻ്റെ മൗലികമായ അധ്യാപനങ്ങൾ ലോക സമാധാനത്തിനും സമത്വത്തിനും ശാന്തിക്കും നീതിക്കുമൊക്കെ വേണ്ടി നിലകൊള്ളുന്നതാണ് എന്ന അതിൻ്റെ മൗലികമായ ആ സ്വഭാവവും ഒരിക്കലും മാറുന്നതല്ല. അതുകൊണ്ട് അത് കേൾക്കുമ്പോൾ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ആ പ്രയാസം സഹിച്ചുകൊണ്ട് ഒരു 10 മിനിറ്റ് ഇത് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ അവരോട് ആവശ്യപ്പെടുന്നത്. ഇസ്ലാമിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കുക. ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും ഗുണം ചെയ്ത കാലഘട്ടം എപ്പോഴാണ് എന്നൊന്ന് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അത് സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തിൽ മാത്രമാണ് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ ഒരു സംഭവം മാത്രം ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ഇസ്ലാമിക പ്രബോധനം ആരംഭിച്ച് 13 വർഷമാണ് മക്കയിൽ കഴിഞ്ഞുകൂടിയത്. അങ്ങേയറ്റത്തെ അക്രമങ്ങളുടെയും മർദ്ദനങ്ങളുടെയും പീഡനങ്ങളുടെയും പ്രയാസപ്പെടുത്തലുകളുടെയും മധ്യയാണ് അവിടെ ഇസ്ലാം നിലനിന്നിരുന്നത്. അങ്ങനെ നിലനിൽക്കുന്ന കാലത്ത് ഒരിക്കൽ പോലും ഇസ്ലാം മറ്റുള്ള ശക്തികൾക്കെതിരെ ഇസ്ലാമിനെ ആക്രമിക്കുന്ന, ഇസ്ലാമിനെ എതിർക്കുന്ന, ഇസ്ലാമിനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി അശ്രാന്ത പരിശ്രമത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ജനവിഭാഗത്തിനെതിരെ ആയുധമെടുക്കാനോ അതിനെതിരെ എന്തെങ്കിലും വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്താനോ അവർക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലുമോ അല്ലാഹു സുബ്ഹാനഹു വതാല അനുവദിച്ചിട്ടില്ല, അങ്ങനെ സംഭവിച്ചിട്ടുമില്ല. ഞാൻ പറയാൻ വരുന്ന കാര്യം അതല്ല. അങ്ങനെ 13 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ജീവിച്ചു. മക്കയിലേക്ക് മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോകുമ്പോൾ നബിയുടെ കൂടെ ഉണ്ടായിരുന്നത് ഏതാണ്ട് 500 ഓളം ആളുകൾ, 500 ന്റെ പരിസരത്ത് താഴെയോ മേലെയോ വരുന്ന ഒരു സംഖ്യ ആളുകൾ മാത്രമാണ്. 13 വർഷത്തെ ഇസ്ലാമിക പ്രബോധനത്തിന്റെ ഫലമായി മക്കയിൽ നിന്നും ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ പോയി. അപ്പൊ മക്കയിൽ അങ്ങേയറ്റം സംഘർഷഭരിതമായിരുന്നു, അങ്ങേയറ്റം പീഡന പർവ്വങ്ങൾക്കിടയിലൂടെയാണ് ഇസ്ലാം വളർന്നു വന്നിട്ടുള്ളത് എന്നർത്ഥം. അതിനെതിരെ അങ്ങോട്ട് ആക്രമിക്കുന്ന ഒരു പരിപാടിയും അവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ മദീനയിലെത്തിയപ്പോഴും മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കഷ്ടപ്പെടുത്തിയ ആളുകൾ തന്നെ മദീനയിലേക്കും അവരുടെ ആ കഷ്ടപ്പെടുത്തലുകളുടെ ദംഷ്ട്രകൾ നീട്ടിവെക്കുന്നതിന്റെ ചരിത്രം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം മദീനയിലുണ്ടായിരുന്ന ഇസ്ലാം വിരുദ്ധരായ ആളുകളെ കൂടി
കൂട്ടുപിടിച്ച് അങ്ങേയറ്റത്തെ പ്രയാസപ്പെടുത്തലുകൾ വീണ്ടും തുടർന്നു കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ബദർ ഉണ്ടാകുന്നത്, പിന്നീടാണ് ഉഹദ് ഉണ്ടാകുന്നത്, ഖന്ദഖ് ഉണ്ടാകുന്നത്. ഇതിന്റെയൊക്കെ വിശദാംശങ്ങൾ കുറെ പറയേണ്ടതുണ്ട്. ഇൻഷാ അള്ളാഹ് അത് മറ്റൊരു സന്ദർഭത്തിലായിരിക്കും നമ്മൾ പറയുക. ഞാനിപ്പോ അങ്ങോട്ട് കടക്കുന്നില്ല. ഏതായാലും അങ്ങനെയുള്ള സംഗതികളൊക്കെ സംഭവിച്ചു. പിന്നീട് ഹിജ്റയുടെ ആറാം വർഷത്തിലാണ് ഹുദൈബിയ സന്ധി എന്ന് പറയുന്ന ഒരു സന്ധി കരാർ നടക്കുന്നത്. അപ്പൊ 13 വർഷം മക്കയിലും 6 വർഷം മദീനയിലും, അങ്ങനെ 19 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കുന്നത് സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷത്തിലാണ്. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കൂടിയ ആളുകൾ ഏതാണ്ട് 2000 or 2000+ അല്ലെങ്കിൽ 2000-3000+ ഇടയിലുള്ള ആളുകൾ മാത്രമാണ്. അതിനുശേഷം ഹുദൈബിയ സന്ധി, ചരിത്രം കുറെ വിശദീകരിക്കേണ്ടതാണ്, കേൾക്കുന്ന ആളുകൾക്ക് കുറെയൊക്കെ ധാരണ ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഹുദൈബിയ സന്ധി നടന്നതിന് ശേഷം പിന്നീട് 2 വർഷം കഴിഞ്ഞാണ് മക്ക വിജയം നടക്കുന്നത്. അറേബ്യൻ ഭൂപ്രദേശം മുഴുവൻ ഇസ്ലാമിന്റെ അധീനതയിൽ വരികയും അവരെല്ലാം ഇസ്ലാമിനെ ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും ആ പ്രദേശത്തൊക്കെ പിന്നീട് ഇസ്ലാമല്ലാത്ത ഒരു സംവിധാനങ്ങൾക്കും നിലനിൽപ്പ് പോലും ഇല്ലാത്തത്ര, നിലനിൽപ്പില്ല എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ഭീഷണി കൊണ്ടല്ല, അതിന്റെ സ്വയം ദൗർബല്യങ്ങൾ കൊണ്ട് അത് നശിച്ച് ദ്രവിച്ച് നാമാവശേഷമായി പോവുകയായിരുന്നു. ഞാൻ പറയാൻ വരുന്ന കാര്യം, ഹുദൈബിയ സന്ധിക്ക് ശേഷമുള്ള 2 വർഷം, ആ 2 വർഷമാണ് 19 വർഷം ഇസ്ലാമിനുണ്ടായ വളർച്ചയേക്കാൾ ഗംഭീരമായ, അതിന്റെ ഇരട്ടിയിലധികമുള്ള വലിയ വളർച്ച ആ 2 വർഷം കൊണ്ട് മാത്രമാണ് ഉണ്ടായത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, സംഘർഷഭരിതമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനാണോ, അതല്ല സമാധാനാന്തരീക്ഷം സൃഷ്ടിക്കാനാണോ മുസ്ലിങ്ങൾ പരിശ്രമിക്കുക? പക്ഷേ കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ അങ്ങനെയല്ലല്ലോ എന്ന ചോദ്യം ന്യായമായും ഉയരും. അതിനുള്ള മറുപടി, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളുടെ പിന്നാമ്പുറങ്ങളിലേക്ക് നമ്മുടെ ചിന്തയെ ഒന്ന് പായിച്ചാൽ, നമ്മുടെ അന്വേഷണങ്ങളെ ഒന്ന് തിരിച്ചുവിട്ടാൽ നമുക്ക് ബോധ്യപ്പെടുന്ന ചില സംഗതികളുണ്ട്. അത് ഇസ്ലാമിന്റെ നാമധാരികളായ ആളുകളെ വിലക്കെടുത്തുകൊണ്ട് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ അധ്യാപനങ്ങളെ അറിയാത്ത, അതിന്റെ യഥാർത്ഥ ചൈതന്യം ഉൾക്കൊണ്ടിട്ടില്ലാത്ത, കേവലം പ്രലോഭനങ്ങളിലൂടെയും പ്രകോപനങ്ങളിലൂടെയും ഒക്കെ വശത്താക്കാൻ കഴിയുന്ന, വൈകാരികമായി പ്രതികരിക്കുന്ന കുറച്ച് ആളുകളെ ഇസ്ലാം വിരുദ്ധരായ ഇസ്ലാമിന്റെ ശക്തികൾ വിലക്കെടുക്കുകയും അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിന് അങ്ങേയറ്റം ദൂഷ്യമുണ്ടാക്കുന്ന തരത്തിൽ, ഇസ്ലാമിന് അങ്ങേയറ്റം പരിക്കേൽപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും എന്നിട്ട് ഇവർ മാറി നിന്നുകൊണ്ട് ആളായി അകന്നു നിന്ന് ചിരിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് ലോകത്താകമാനം നടന്നുകൊണ്ടിരിക്കുന്നത്. അസീമാനന്ദയുടെ തുറന്നു പറച്ചിൽ കേട്ടവരാണ് നമ്മൾ. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തുണ്ടായ കലാപങ്ങളെയും അതേപോലെ തന്നെ ഭീകരാക്രമണങ്ങളുടെയും എല്ലാം പിന്നാമ്പുറങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ തീവ്ര ഹിന്ദു വിഭാഗം, തീവ്ര ഹിന്ദുത്വത്തിലുള്ള ഹിന്ദു മതവിഭാഗം എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ഇസ്ലാമിനെ തകർക്കണമെന്നും ഇസ്ലാമാണ് മുഖ്യ ശത്രു എന്നും അവരെ ഉന്മൂലനം ചെയ്യലാണ് നമ്മുടെ രാഷ്ട്രീയ ലക്ഷ്യമെന്നും, ഈവൻ വൈദേശികാധിപത്യത്തിൽ നിന്നും നമ്മൾ മോചിതരാകുന്നതിനേക്കാൾ കൂടുതൽ ഇസ്ലാമിനെയും കമ്മ്യൂണിസത്തെയുമൊക്കെ ക്രിസ്ത്യാനിസത്തെയുമൊക്കെ ഇവിടെ നിന്ന് ഇല്ലായ്മ ചെയ്യലാണ് നമ്മുടെ നിലനിൽപ്പിന്റെ ആധാരമെന്ന് വിചാരിച്ച അത്തരം തീവ്ര ചിന്താഗതിയുള്ള ആളുകളുടെ പണിയാളുകൾ, അവരുടെ പിന്മുറക്കാർ, അവരാണ് ഇതിന് നേതൃത്വം നൽകിയിട്ടുള്ളത് നമ്മുടെ ഇന്ത്യയിലെന്നും, സാമ്രാജ്യത്വത്തിന്റെയും സയണിസത്തിന്റെയും വിദ്വേഷ മസ്തിഷ്കം പേറുന്ന കുറെ, ഇസ്ലാം വിദ്വേഷ മസ്തിഷ്കം പേറുന്ന കുറെ ആളുകളുണ്ട്, അവരാണ് ഇതെല്ലാം പടച്ചുവിടുന്നത് എന്നും, കോർപ്പറേറ്റ് താല്പര്യങ്ങളാണ് ഇതിന്റെ എല്ലാം പിന്നിലെന്നും, സാമ്രാജ്യത്വ അജണ്ടകളാണ് അവരെ അതിന് പ്രേരിപ്പിക്കുന്നത് എന്നും നിയന്ത്രിക്കുന്നത് എന്നും നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയും. മുസ്ലിം യുവാക്കൾക്കിടയിൽ ഇത്തരം ചിന്തകളില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇത്തരം ചിന്തകൾ ഉണ്ടായി വരുന്നുണ്ട്. അത്തരം ചിന്തകൾ ഉണ്ടായി വരുന്നതിനുള്ള അടിസ്ഥാനപരമായ കാരണങ്ങളിലേക്ക് നാം ഒന്ന് ഇറങ്ങി ആഴ്ന്നിറങ്ങി പരിശോധിച്ചു നോക്കിയാൽ നമ്മുടെ ലോക സാഹചര്യം തന്നെയാണ് അതിന് കാരണമെന്ന് കണ്ടെത്താൻ കഴിയും. ഇവിടെയുള്ള ഭരണാധികാരികൾ, ഇവിടെ രാജ്യത്തെ നിയന്ത്രിക്കുന്നവർ, ഇവിടെ കോർപ്പറേറ്റുകളായി രാജ്യത്തിന്റെ അധികാരത്തെ പോലും വിലക്കെടുത്തുകൊണ്ട് തങ്ങളുടെ സാമ്രാജ്യത്വവും സാമ്പത്തികവുമായ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി
ഒരു വിഭാഗത്തെ അനീതിക്കിരയാക്കിക്കൊണ്ട് നിലനിർത്തുകയും മറുവിഭാഗത്തെ മറ്റൊരു രീതിയിൽ നിലനിർത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു വിഭാഗത്തോട് എന്തക്രമവും ആർക്കും എപ്പോഴും എങ്ങനെയും ചെയ്യാം അതിനൊന്നും ഇവിടെ ചോദിക്കാനും പറയാനും ഒരാളുമില്ല എന്ന തരത്തിൽ നിലപാടുകൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ് അതിന്റെ കാരണക്കാർ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഞാൻ ഇഖ്വാനിസത്തിലേക്ക് വരാം. എന്താണ് യഥാർത്ഥത്തിൽ ഇഖ്വാനിസം? ഇഖ്വാനിസത്തിന്റെ ഇഖ്വാനുൽ മുസ്ലിമൂൻ എന്ന സംഘടന ഈജിപ്തിൽ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ഈജിപ്ത് അടക്കമുള്ള പല അറേബ്യൻ രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട്. ഈജിപ്തിൽ എന്ത് വിധ്വംസക പ്രവർത്തനമാണ് ഇഖ്വാനുൽ മുസ്ലിമൂന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ളത് എന്ന് വിശദീകരിക്കാൻ ഇതിനെ ഇഖ്വാനിസമാണ് മുഴുവൻ പ്രശ്നങ്ങളുടെയും കാരണമെന്ന് പറയുന്നവർക്ക് ബാധ്യതയുണ്ട്. ഇഖ്വാനിന്റെ നേതൃത്വത്തിലാണ് അറബ് വിപ്ലവം നടന്നിട്ടുള്ളത്. അറബ് വസന്തം എന്ന് പറയുന്ന ഈജിപ്തിലെ 35 വർഷം ഈജിപ്തിനെ അടക്കി ഭരിച്ച ഏകാധിപതിയായ ഹുസ്നി മുബാറക്കിന്റെ കയ്യിൽ നിന്ന് ഈജിപ്തിനെ മോചിപ്പിക്കുവാനുള്ള വിമോചന സമരം നടന്നിട്ടുള്ളത് ഇഖ്വാനിന്റെ നേതൃത്വത്തിൽ തന്നെയാണ്. അതിനുശേഷം അവിടെ അധികാരത്തിൽ ജനാധിപത്യത്തിലോട് അധികാരത്തിൽ വന്ന മുഹമ്മദ് മുർസി എന്ന ഗവൺമെന്റിനെ ഫത്താഹ് അൽ സീസിയും സാമ്രാജ്യത്തെ ശിങ്കിടികളും ചേർന്ന് അതിനെ അട്ടിമറിച്ചപ്പോൾ ലോകം മുഴുവൻ സമാധാനവും ശാന്തിയും നീതിയും നന്മയും ധർമ്മവും ഒക്കെ ഉപദേശിക്കുന്ന ശക്തികൾ ആരുടെ കൂടെയാണ് നിന്നിട്ടുള്ളത്? അക്രമികളായ വിധ്വംസകരായ നാടിനെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ ഫത്താഹ് സീസിയുടെ കൂടെയാണ് ആളുകൾ നിന്നിട്ടുള്ളത് എന്ന് കണ്ടെത്താൻ കഴിയും. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലാണ് ചില ആളുകളെങ്കിലും തീവ്ര ചിന്താഗതിയുള്ളവരോടുകൂടി മുന്നോട്ട് പോകുന്നത്. നമ്മുടെ രാജ്യത്തും അങ്ങനെയൊക്കെ തന്നെയാണ്. തീവ്ര സലഫിസം, തീവ്ര സുന്നിസം, തീവ്ര ശീഹിസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ തീവ്രമായി ചിന്തിക്കുന്ന ചില ആളുകളുണ്ട്. യഥാർത്ഥത്തിലുള്ള സലഫിസമോ യഥാർത്ഥത്തിലുള്ള ഇഖ്വാനിസമോ യഥാർത്ഥത്തിലുള്ള സുന്നിസമോ യഥാർത്ഥത്തിലുള്ള ശീഹിസമോ ലോകത്ത് അക്രമം ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്നില്ല, ലോകത്ത് വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്താൻ ആഹ്വാനം ചെയ്യുന്നില്ല, നീ ഇന്ന അന്യ മതസ്ഥനെ പോയി കൊന്നുവരൂ എന്നാൽ നിനക്ക് സ്വർഗം കിട്ടുമെന്ന് ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടില്ല, ഇത് ഇസ്ലാം വിരുദ്ധരായ ആളുകളുടെ പ്രോപ്പഗണ്ട മാത്രമാണ്. ഇസ്ലാമിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട ചില ഖുർആനിൽ ചില പരാമർശങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് തങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വെട്ടിയും നുറുക്കിയും ഉപ്പേരി വെക്കാൻ ഉപയോഗിക്കുക എന്നതിനപ്പുറം അതിലൊന്നും യാതൊരു വാസ്തവവുമില്ല. വഴിയടയാളങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഒരു ദാറുൽ ഹർബ് എന്ന ഒരു സങ്കല്പമുണ്ട്. എന്താണ് ദാറുൽ ഹർബ്? ഇന്ത്യ യഥാർത്ഥത്തിൽ ദാറുൽ ഹർബായിട്ടുണ്ടോ? നാം ആലോചിക്കേണ്ടതാണ്. എന്താണ് ദാറുൽ ഹർബ് എന്ന് പറഞ്ഞാൽ, ഒരു വിഭാഗം മുസ്ലിങ്ങളായ ആളുകളെ ഇസ്ലാമികമായി ജീവിക്കാൻ അനുവദിക്കാതെ പൂർണ്ണമായും ഇസ്ലാമിസത്തോട് യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ ഇസ്ലാമികമായ സ്വത്വത്തെയും ഇസ്ലാമികമായ ഐഡന്റിറ്റികളെയും മുഴുവൻ നിരാകരിക്കുവാനും നുള്ളിക്കളയാനും ഇല്ലായ്മ ചെയ്യുവാനുമുള്ള ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടി ഭരണകൂടത്തിന്റെ പൊതുപദ്ധതി പരിപാടിയായി നടപ്പിലാക്കുന്ന പ്രദേശങ്ങളെയാണ് ദാറുൽ ഹർബായി പ്രഖ്യാപിക്കേണ്ടത്. സഹോദരന്മാരെ, ഇന്ത്യ യഥാർത്ഥത്തിൽ ദാറുൽ ഹർബാണോ? ഒരിക്കലും അല്ല എന്ന് വേണം പറയാൻ. ഇന്ത്യയിൽ ഇന്നും ജനാധിപത്യമാണ് നിലനിൽക്കുന്നത്. ജനാധിപത്യമാണ് പേരിനെങ്കിലും നിലനിൽക്കുന്നത്. ആ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങൾ ഇസ്ലാമിന്റെ അടിസ്ഥാന മൂല്യങ്ങളോട് പല നിലക്കും യോജിച്ചു പോകുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരും മൗദൂദ് സാഹിബ് ജനാധിപത്യവും ഇസ്ലാമും തമ്മിൽ യോജിക്കുന്ന ഒറ്റ പോയിന്റുമില്ല എന്ന് പറഞ്ഞില്ലേ എന്ന്. ആ പറഞ്ഞത് എന്താണ്? ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയില്ലെങ്കിൽ ഒരല്പം ശബ്ദത്തോടുകൂടി ആളുകളോട് പറഞ്ഞു കൊടുക്കേണ്ടി വരുമല്ലോ. മൗദൂദി സാഹിബ് പറഞ്ഞ ജനാധിപത്യവും ഇസ്ലാമും തമ്മിൽ യോജിക്കുന്ന ഒറ്റ പോയിന്റുമില്ല എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ സർവാംഗീകൃതം സർവാധികാരി സൂപ്പർ പവർ അത് ജനങ്ങളാണ്. എന്നാൽ ഇസ്ലാമിലെ സർവാധികാരി അത് ദൈവം സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. ഇതാണ്, ഈ സംഗതിയിൽ മാത്രമാണ് ജനാധിപത്യവും ഇസ്ലാമും തമ്മിൽ യോജിക്കുന്ന ഒറ്റ പോയിന്റുമില്ല എന്ന് പറയുന്നത്. മൗദൂദ് സാഹിബ് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, അത് കഴിഞ്ഞാൽ ബാക്കി ജനാധിപത്യത്തിലുള്ള കൂടിയാലോചന അടക്കമുള്ള എല്ലാ മൂല്യങ്ങളും അത് ഇസ്ലാമിക മൂല്യങ്ങളിൽ നിന്നും അവർ കടം കൊണ്ടതാണ്. അത് യഥാർത്ഥത്തിൽ ഇസ്ലാമിക മൂല്യങ്ങൾ തന്നെയാണ്. ആ ഇസ്ലാമിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ജനാധിപത്യത്തെയാണ് ഞാൻ ഇവിടെ പറയുന്നത്. ആ ജനാധിപത്യം ഇവിടെ നിലനിൽക്കുമ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് ഇവിടെ സാധ്യതകളുണ്ട്, മറ്റുള്ള മതസ്ഥർക്ക് ഇവിടെ നിലനിൽക്കുവാനുള്ള അവകാശമുണ്ട്, അവർക്ക് അവരുടെ മതമാചരിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള സംവിധാനം ഇവിടെയുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇന്ത്യ ദാറുൽ ഹർബായി മാറിയത്?
ഇനി ഇന്ത്യ ദാറുൽ ഹർബാണ് എന്ന വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ പിന്നെ ഒരു ദാറുൽ ഇസ്ലാം ലോകത്ത് എവിടെയാണ് കൂട്ടരെ ഉള്ളത്? ഈജിപ്തിലുണ്ടോ? സൗദി അറേബ്യയിലുണ്ടോ? തുർക്കിയിലുണ്ടോ? ഇനി അതല്ല, ടുണീഷ്യയിലുണ്ടോ? മറ്റേതെങ്കിലും ഇറാനിലുണ്ടോ? ഇറാഖിലുണ്ടോ? അറബ് രാജ്യങ്ങൾ എന്ന് നിങ്ങൾ പറയുന്ന, അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങൾ എന്ന് ലോകം മേനി നടിക്കുന്ന ഏത് രാജ്യത്താണ് യഥാർത്ഥത്തിലുള്ള ഇസ്ലാം നിലനിൽക്കുന്നത്? മുസ്ലിം രാജ്യങ്ങൾ എന്ന് വേണമെങ്കിൽ അവയെ പറയാം. എന്നാൽ അവയെ ഇസ്ലാമിക രാജ്യങ്ങൾ എന്ന് പറയാവുന്ന ഒരു രാജ്യവും ഇന്ന് ലോകത്തില്ല എന്നാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇസ്ലാമിക രാജ്യം എന്ന് പറയാവുന്ന ഒരു രാജ്യവും ഇന്ന് ലോകത്തില്ല. പിന്നെ എങ്ങോട്ടാണ് ഹിജ്റ പോവുക? അതുകൊണ്ട് ഇതൊക്കെ ഇത്തരം ആശയങ്ങളെ തെറ്റായ രൂപത്തിൽ മനസ്സിലാക്കിയ റഹീം സാഹിബ് തന്നെ പറഞ്ഞതുപോലെയുള്ള മൈനോറിറ്റിയിലെ ഒരു മൈക്രോ ന്യൂനപക്ഷം, ഒരു മൈക്രോ മൈനോറിറ്റി, അങ്ങേയറ്റം കോടിക്കണക്കിന് ആളുകളുടെ ഇടയിൽ അഞ്ചോ പത്തോ ആളുകൾ, അവർ അങ്ങനെ തെറ്റായ തരത്തിലുള്ള ചില വിചാരങ്ങൾക്ക് അടിപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ ഭീകരമായ പല മാരാരോഗങ്ങൾക്കും അടിപ്പെട്ട ആളുകൾ എത്രയെങ്കിലും ഇല്ലേ? അവരെയെല്ലാം നാം കണ്ടെത്തി ഇതിനേക്കാൾ വലിയ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്ന ഗോവിന്ദച്ചാമിമാരെ പോലെയുള്ള എത്രയോ ആളുകളില്ലേ? അവരെ പിടിച്ചുകൊണ്ട് അവരുടെ മതത്തെ നമ്മൾ ആരും പറയാറില്ലല്ലോ. അവരെ പിടിച്ചുകൊണ്ട് അവരുടെ ആദർശത്തെ നാം ആരും പറയാറില്ലല്ലോ. ഇതേപോലെയുള്ള സാമൂഹ്യ രോഗഗ്രസ്തരായ ചില ആളുകളുടെ വിധ്വംസക പ്രവർത്തനങ്ങൾ അതിനെ അതിന്റെ മെറിറ്റിൽ കണക്കാക്കി അതിനെ അഡ്രസ് ചെയ്യുകയും യഥാർത്ഥ ഇസ്ലാമിനെ അതിന്റെ വഴിക്ക് വിടുകയുമാണ് ചെയ്യേണ്ടത്. ഇന്ത്യ ദാറുൽ ഹർബാണെന്ന് ലോക ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ആരും പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്ന് ഹിജ്റ പോകേണ്ടതുണ്ട് എന്ന വാദവും ആർക്കുമില്ല. എന്ന് മാത്രമല്ല, ഇന്ത്യയിലും അമുസ്ലിങ്ങളെ മുഴുവൻ കൊല്ലേണ്ടതാണ് എന്ന വാദം ഇസ്ലാമിന് എന്നുമില്ല, എവിടെയുമില്ല. അത് ആരൊക്കെ തന്നെ ഇസ്ലാമിന്റെ മേൽ കെട്ടിയാൽപ്പിച്ചാലും അതൊട്ട് ഉണ്ടാകാനും പോകുന്നില്ല. നിങ്ങളുടെ ആഗ്രഹം അതൊക്കെയാണ്, ഞങ്ങളെ കൊണ്ടൊക്കെ അങ്ങനെ ചെയ്യിപ്പിക്കണം എന്നൊക്കെയാണ് തീവ്ര മതേതര ലിബറലുകൾ എന്ന് പറയുന്ന അൾട്രാ സെക്യുലറിസ്റ്റുകളുടെ ഒക്കെ ആഗ്രഹം. പക്ഷെ ആ പരിപ്പ് ഇവിടെ വേകാൻ പോകുന്നില്ല. അതുകൊണ്ട് നിഷ്പക്ഷമായി കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി വിലയിരുത്തണമെന്നാഗ്രഹിക്കുന്നവരുടെ ശ്രദ്ധയിലേക്ക് വേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നത്. അവർ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥ ഇസ്ലാം ലോകത്ത് നടപ്പിലായി കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള മതമുള്ളവനും മതമില്ലാത്തവനും, ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ജൂതനും പാഴ്സിക്കും, ഇനി നമ്മുടെ NRC നിയമത്തിൽ പറഞ്ഞതുപോലെ ഞാൻ ഏതെങ്കിലും മതത്തെ പറയാൻ വിട്ടിട്ടുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കിയിട്ടല്ല, എല്ലാ മതങ്ങൾക്കും, എല്ലാ മതമുള്ളവർക്കും എല്ലാ മതമില്ലാത്തവർക്കും ഏറ്റവും ശാന്തിയോടെയും സമാധാനത്തോടെയും ജീവിക്കുവാനുള്ള ഒരു സംവിധാനം കെട്ടിപ്പടുക്കുക എന്നതാണ് ഇസ്ലാമിസ്റ്റുകളുടെ ലക്ഷ്യം. ഇത് തിരിച്ചറിയേണ്ടതുണ്ട്. ഇസ്ലാം ലോകത്ത് അധികാരത്തിൽ വന്നാൽ ലോകമാകെ ഇസ്ലാമായി മാറ്റിക്കളയും എന്ന പ്രചണ്ഡമായ ദുഷ്പ്രചരണങ്ങൾ അത് ഇനിയെങ്കിലും അറബിക്കടലിന്റെ ആഴിയിലേക്ക് കൊണ്ടുപോയി തള്ളിയിടാൻ സമയമായിരിക്കുന്നു എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.